കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്, അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നതേയുള്ളൂ. ഇറാനിലേക്ക് ആളുകളെ എത്തിച്ചു നടത്തിയ അവയവ അപകടത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ് സുഹൃത്തായ കൊച്ചി സ്വദേശിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പാലക്കാട് സ്വദേശിയും 19 ഉത്തരേന്ത്യൻ സ്വദേശികളെയും ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് സബിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൂടുതൽ ഇരകൾ ഉണ്ട് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. കേസിൽ കേന്ദ്ര ഏജൻസികളും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സബിത്ത് നാസറിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. റിയ ബേബി കൂടുതൽ വിവരങ്ങളുമായിട്ട്. റിയ, ഇനി എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നതെന്ന് വളരെ കൗതുകത്തോടെ നോക്കിയാണ്. കാരണം ഇങ്ങനെയും തട്ടിപ്പ്, ഇവിടെ നിന്ന് ആളുകളെ മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് അവയവങ്ങൾ മുറിച്ചെടുത്ത് വളരെ തുച്ഛമായ പണം നൽകി അവരെ തിരികെ കൊണ്ടുവരുന്നു, ഇതപ്പോൾ എത്ര കാലമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഇനിയും കൂടുതൽ ഇരകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷ, നിലവിൽ പോലീസിന്റെ FIR പറയുന്നത് 2019 മുതൽ ഈ അവയവ കടത്ത് സബിത് നാസറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് FIR വ്യക്തമാക്കുന്നത്. ഒരു മലയാളി ഉൾപ്പെടെ 20 പേർ, ആ പാലക്കാട് സ്വദേശിയായ ഒരു മലയാളി ഉൾപ്പെടെ 20 പേരെയാണ് ഈ അവയവ കടത്തിന് ഇപ്പോൾ ഇരയായിട്ടുള്ളത്. ആ 20 പേരുടെ പേര് വിവരങ്ങളാണ് പോലീസിന് ഏകദേശമുള്ള കണക്കുകളാണ് പോലീസിന് മുമ്പിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ മലയാളി പാലക്കാട് സ്വദേശിയാണ്, ബാക്കിയുള്ള 19 പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. പക്ഷേ 20 എന്നുള്ളത് അത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സബിത് നാസറിന്റെ ഫോൺ വിവരങ്ങൾ, വാട്സപ്പ് കോളുകൾ, വാട്സപ്പ് ചാറ്റുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. സബിത് നാസർ കൂടാതെ ചില ആളുകൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പ്രധാന കണ്ണികളായി തന്നെ ഉണ്ട് എന്നതാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ തുടർ വിവരങ്ങൾ കൂടി പുറത്തു വന്നു. കാരണം 20 പേരെയും ഇവിടെ നിന്ന് തുച്ഛമായ തുക കൊടുത്ത് ഇറാനിലേക്ക് എത്തിച്ചു, അവിടെ അവയവമെടുത്ത് അവർക്ക് പണം നൽകി തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു ഈ സംഘം സ്വീകരിച്ചു വന്നത്. അതിൽ പലർക്കും ലഭിച്ചത് നിസ്സാര തുക മാത്രമാണ്. അങ്ങനെ വലിയ തുക നൽകാമെന്ന് പറഞ്ഞ് അവിടെ എത്തിക്കുകയും നിസ്സാര തുക നൽകുകയും ചെയ്തു എന്നതാണ് പോലീസിന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് എത്ര തുകയായിരുന്നു, ഈ സംഘത്തിൽ ആരൊക്കെ ഉണ്ട്, കൂടുതൽ മലയാളികൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2019 മുതൽ ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു എന്നതാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 20 എന്നതിനപ്പുറത്തേക്ക് ഈ സംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെ നിലനിൽക്കുകയും ചെയ്തുകൊണ്ട്. എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസികൾ കൂടി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ഇറാനുമായുള്ള കേസാണ്. ഒപ്പം തന്നെ മറ്റു പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ ഈ വിവരം പുറത്തു വന്ന് നെടുമ്പാശ്ശേരി പോലീസിലേക്ക് സബിത്ത് എത്തുമ്പോൾ മുതൽ ഈ ഇതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആളുകൾക്ക് പണം നൽകി ഇറാനിൽ എത്തിച്ച് അവയവം എടുത്തതിനു ശേഷം തിരിച്ചെത്തിക്കുന്നു, വ്യാജരേഖകളടക്കം ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ ഇരകൾ ഉണ്ടാകുമെന്ന് തന്നെ പോലീസ് വിശ്വസിക്കുന്നുണ്ട്. കിഡ്നി കൈമാറ്റം ഒക്കെ നടത്തുന്നു, സ്ത്രീകളിൽ നിന്ന് അത് അവയവ കൈമാറ്റം നടക്കുന്നുണ്ട്, അങ്ങനെ ചില മാഫിയ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. അത്തരം സംഭവങ്ങൾക്കൊക്കെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇതുപോലെ ആളുകളെ പുറത്തേക്ക്, ഇപ്പോൾ ഇറാനിലാണ് ശസ്ത്രക്രിയ നടത്തുന്നുവെന്നാണ് ഇതിൻ്റെ വിവരം, മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി കേന്ദ്രീകരിച്ച് ഇതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ അന്വേഷണം ആ ഒരു ദിശയിലേക്കൊക്കെ പോകുന്നുണ്ടോ? നേരത്തെ നിമിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബിജു പങ്കജ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ കേസിൽ പോലീസ് ആലപ്പുഴയിലെ കേസുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്നില്ല. തൃശൂർ സ്വദേശിയായ സമിതിന് ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അവയവ കടത്തിൽ തന്നെയാണ് പ്രധാന കണ്ണിയായിട്ടുള്ളതെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പാലക്കാടേക്ക് ഒരു സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ എത്തിയിരുന്നു. വിശദമായി തന്നെ ഈ ഇരകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവരുടെ പരിചയത്തിൽ മറ്റിരകളുണ്ടോ എന്നത് പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ണികളായിട്ടുള്ള കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. സബിത്തിൻ്റെ ഒരു സുഹൃത്ത് കൂടി നെടുമ്പാശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ഇയാളിൽ നിന്ന് ഈ സബിത്തിന് മുകളിലേക്ക് കൂടുതൽ ആളുകളുണ്ടോ, വിദേശ രാജ്യങ്ങളിലാണോ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഒരു വലിയ സംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. സബിത്ത് അതിൽ ഒരു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യത, കൂടുതൽ ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണത്തിന് ഭാഗമാകാനും ഇടയുണ്ട്. കാരണം അത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ശ്രീ MK ഹരിദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരിദാസ്,
ഇങ്ങനെയും തട്ടിപ്പുകൾ നമുക്കറിയാലോ, ഒരു അവയവദാനം അത് വലിയൊരു മഹാദാനം എന്ന നിലയിൽ പ്രകീർത്തിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ മരണശേഷമൊക്കെ അവയവങ്ങൾ ദാനം ചെയ്യുന്നു, ഒരുപാട് ജീവനുകൾ ജീവിതങ്ങളിലേക്ക് മനുഷ്യർ തിരിച്ചു വരുന്നു ഒക്കെ നമ്മൾ വലിയ നല്ല വാർത്തകളായിട്ട് നൽകാറുള്ളതാണ്. പക്ഷേ അതിനിടയിലാണ് ഇങ്ങനെയും തട്ടിപ്പുകൾ, അത് ഇവിടെ നിന്ന് ആളുകളെ മറ്റു പല കാരണങ്ങളും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി അവരൊക്കെ ജീവനോടെ തിരിച്ചു വന്നത് തന്നെ ഭാഗ്യം. ഇത് എത്രമാത്രം വലിയ ഒരു മാഫിയ ആയിരിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, എത്രയോ രാജ്യങ്ങൾ വ്യാപിച്ചു, ഒരുപക്ഷെ ഒരു തുമ്പ് മാത്രമായിരിക്കും നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ജീവനോടെ എത്ര പേർ തിരിച്ചു വന്നു എന്ന് ദിനേഷ് ചോദിച്ചു. അതിൽ ആ ജീവനോടെ തിരിച്ചു വന്നവരിൽ എത്ര പേർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു എന്നതാണ് പ്രസക്തി. കാരണം ഒരു കിഡ്നി അല്ലെങ്കിൽ ഒരു ലിവർ മാറ്റിവെക്കപ്പെട്ടാൽ അത് മാറ്റിവെക്കപ്പെട്ട വ്യക്തിയുടെ അത്ര തന്നെ ചികിത്സയിൽ കൊടുത്ത ഡോണർക്കും വേണമെന്നുള്ളൊരു ലിഖിത സത്യം നിലനിൽക്കുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് കൊടുത്തിട്ടുള്ള അവർക്ക് അവിടെ എന്ത് ട്രീറ്റ്മെന്റ് കിട്ടി, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ പുറത്തു വിട്ടിട്ടുള്ള 19+1 എന്നുള്ള കണക്കിൽ എത്ര പേര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവയവ മാഫിയയുടെ പുറത്തു വരാനിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ ഒരു ചെറിയ ചങ്ങലക്കണ്ണിയിലാണ് ഇപ്പൊ ഈ മാധ്യമങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ള വിവരവും. ഈ സബിത്ത് എന്ന് പറയുന്ന ഈ വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടുള്ളതും വലിയൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം എന്നൊക്കെ പറയുന്നതുമായിരുന്നു തന്നെ ഈ അന്വേഷണം ഏകദേശം ഒരു 1-2 മാസത്തിനുള്ളിൽ ഇല്ലാതെയാകും. കാരണം ഇത് സബിത്ത് വെറും ഇതിന്റെ ഒരു കരു മാത്രമാണ്. ഈ കരുവിനെ നീക്കാൻ ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നിന്ന് കേരളത്തിൽ നിന്ന് വരെ ഒരാളെ റിക്രൂട്ട് ചെയ്തിട്ട് അന്യരാജ്യത്ത് കൊണ്ടുപോയിട്ട് ഇറാനിൽ കൊണ്ടുപോയിട്ട് ഒരു കിഡ്നി ഡൊണേഷന് വേണ്ടിയിട്ട് സജ്ജമാക്കുന്ന വിധത്തിൽ ഒരു സബിത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത്. നമ്മുടെ നാട്ടില് ഈ അവയവ മാഫിയ പച്ച പിടിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് ഞങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ കഴിഞ്ഞ 6-7 വർഷമായിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ADGP ആയിരുന്ന ശ്രീജിത്ത് വിശദമായ അന്വേഷണം നടത്തിയിട്ട് കേരളത്തിൽ വലിയൊരു അവയവ മാഫിയ നിത്യേന പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഈ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടായില്ല. കാരണം എന്താ, ഈ ഇത്തരത്തിലുള്ള ഒരു പാവപ്പെട്ട ഒരുത്തൻ അവന്റെ ജീവിതോപാധിക്ക് ജീവിതം നിലനിർത്താൻ വേണ്ടി അവന്റെ കുഞ്ഞിന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവന്റെ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഒരു അവയവം വിൽക്കാൻ തയ്യാറായി കിട്ടുന്നത് അവന് കേവലം, അതായത് ഈ ആർക്കാണോ ആവശ്യം അവരിൽ നിന്നും വാങ്ങുന്നതിന്റെ 50% പൈസ പോലും ആ പാവത്തിന് കിട്ടുന്നില്ല. ബാക്കി 50% കവർന്നെടുക്കുന്നവരെ കുറിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ആ സമർപ്പിച്ചിരിക്കുന്നത്. ആ 50%ല് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ പോലീസുകാർക്കും കൃത്യമായിട്ടുള്ള ഒരു സംഖ്യ അതാത് മാസങ്ങളിൽ അതാത് വർഷങ്ങളിൽ അതാത് ആഴ്ചകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് നമ്മുടെ സെക്രട്ടറിയേറ്റ് സുഖസുഷുപ്തിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പിഴവ് പറ്റാനുള്ള കാരണം നമ്മുടെ നീതി നിയമ ഈ അവയവ ഓർഗൻ ട്രാൻസ്പ്ലാന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമത്തിന്റെ പഴുതുകൾ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പൊളിച്ചെഴുതപ്പെടണം. പൊളിച്ചെഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടില് ഇറച്ചിക്കടകളിൽ പറയില്ല ആ ലിവറിന്റെ ആ ഒരു ഭാഗം എനിക്ക് മുറിച്ചു തരൂ, തൊടയുടെ ഒരു ഭാഗം മുറിച്ചു തരൂ എന്ന് പറയുന്നത് പോലെയൊക്കെ മനുഷ്യന്റെ അവയവം ഇവിടെ പരസ്യമായി കച്ചവടം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരിയാണ്, അത്രയൊരു ഭീകരാവസ്ഥ. അങ്ങ് അവസാനം പറഞ്ഞ ആ വാക്കുകൾ പോലെ ഇന്നത് തരൂ എന്ന് പറയുന്ന അത്രയും ഭീകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ ബിജു പങ്കജ് വളരെ വിശദമായി ചെയ്ത ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആലപ്പുഴയിൽ ഇതുപോലെ പാവപ്പെട്ട സ്ത്രീകൾ, അതോ അങ്ങ് പറഞ്ഞ പോലെ തന്നെ വലിയ തുകയ്ക്കായിരിക്കും അത് അങ്ങോട്ടേക്ക് പോകുന്നത്, പക്ഷേ ഇവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ കാര്യം. പിന്നെ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ, അത് കൃത്യമായി മരുന്നോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പുകൾ ഒന്നും നടത്താത്ത സാഹചര്യം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇറാനിലേക്കൊക്കെ ആളുകൾ പോകുന്നു. ഇപ്പൊ ഇറാൻ പോലെ ഏത് രാജ്യങ്ങളിലേക്കും ഒരു അസ്വാഭാവികമായ രീതിയിലുള്ള ഒരു സഞ്ചാരം അല്ലെ, ഒരു കാര്യവുമില്ലാത്ത ഒരാൾ, ഒരു ജോലിക്കാരൻ പോലും അല്ലാതെ ഒരാൾ അങ്ങനെ രാജ്യങ്ങളിലേക്ക് പോയി, അതൊക്കെ നമ്മുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾക്ക് അറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ അറിഞ്ഞതിന്റെ ഭാഗമായിരിക്കാം ചിലപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് വന്നത്. പക്ഷേ ഇതെന്തായാലും ഈ 20 എന്ന നമ്പർ അല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കേരളത്തിൽ മാത്രമായിരിക്കില്ല, രാജ്യം ആകെ വ്യാപിച്ചു കിടക്കുന്ന ഒന്നായിരിക്കും അല്ലേ? 20 എന്ന നമ്പറിൽ ഒതുങ്ങുന്നതൊന്നും അല്ല. അതിന്റെ അപ്പുറത്ത് 1-2 0 ഇടണമെന്നുള്ളതൊക്കെ അന്വേഷണം കൃത്യമായിട്ട് പുരോഗമിച്ച് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇന്റലിജൻസ് വീഴ്ചയെ നമ്മൾ അങ്ങേയറ്റം ഈ കാര്യത്തിൽ കാണണം. ഇന്റലിജൻസ് പരാജയമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. കേരളം പോലുള്ള, ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, അതായത് സാക്ഷരതയിൽ അങ്ങേയറ്റം മുന്നിൽ നിൽക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്നും ഒരു വ്യക്തി ഇറാനിൽ പോയിട്ട് തന്റെ അവയവം അവിടെ വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരവസ്ഥ നമ്മുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയില്ല അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നാളെ മാൻ മിസ്സിംഗ് കേസുകൾ കേരളത്തിലുമായി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ദിപേഷ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള 2006 പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഇവിടെ മൃതദേഹം വിറ്റിട്ട് പൈസ സമ്പാദിക്കുന്ന ഒരു മാഫിയ കേരളത്തിൽ പച്ച ഏകദേശം 100 കോടിയിൽ പരം മൃതദേഹങ്ങൾ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് വിറ്റ് കാശുണ്ടാക്കിയ ഒരു മാഫിയ വളർന്ന സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് മാൻ മിസ്സിംഗ് കേസുകൾ എത്രയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാൻ മിസ്സിംഗ് കേസുകളിൽ ഞാൻ വിശ്വസിക്കുന്നു 50% ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഈ അവയവം അവയവം നൽകാൻ പോയിട്ടുള്ളവർ തിരിച്ചു വരാത്ത കേസുകളായിട്ട് വേണം കാണാൻ. കാരണം ഈ ഡോണർ പൂർണ്ണമായിട്ടും ഈ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടി ഈ അവയവം കൊടുക്കുന്നതോടുകൂടി സുരക്ഷിതനാകുന്നില്ല, അവന് തുടർ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് മരിക്കും. ആ അത്തരത്തിൽ മരിച്ചിട്ടുള്ളവരൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്നും കാണാതായിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. അപ്പൊ മാൻ മിസ്സിംഗ് കേസുകളുടെ കൃത്യമായി കണക്കറിഞ്ഞാലേ നിങ്ങൾ ഈ പറഞ്ഞ 20 നിർത്താൻ പറ്റുള്ളൂ, ഈ ഒരു സബിത്തിന് ഈ കേസിനെ നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു സബിത്തൊന്നുമല്ല, ഒരുപാട് സബിത്തുമാരും സബിത്തുമാർക്ക് മുകളിൽ മറ്റ് വലിയ വലിയ സബിത്തുമാരൊക്കെ ഉള്ള ഒരു കേസാണ്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ എല്ലാ അന്വേഷണങ്ങളും നടക്കുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയുടെ മാതിരി ഇതും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് എത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വാക്കും കൂടി പറയാൻ സമ്മതിക്കണം, ചാവാൻ പോകുന്നവരെ കൊന്നു തിന്നുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ദിവേഷ്. ആ ചാവാൻ പോകുന്നവരെ കൊന്നു തിന്നുന്ന ഒരു സംസ്കാരമാണ് ഈ അവയവ മാഫിയ ഇവിടെ കൊണ്ടു നടക്കുന്നത്. ഒരിത്തിരി ചാവേണ്ട ഒരു അവസ്ഥ, കാരണം അത്രയും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അവൻ അവൻ്റെ ഒരു അവയവം മുറിച്ചു വിൽക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ അവനെ അത് പറയുക എലനക്കി നായയുടെ ചെറിയ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് അവനിൽ നിന്നും കിട്ടുന്ന പൈസ പങ്കുവെച്ചെടുക്കുന്ന നമ്മുടെ കേരളത്തിൽ സുസജ്ജമായിട്ടുള്ള ഈ അവയവ മാഫിയക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരായാലും പോലീസുകാരായാലും ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. പിന്മാറുക എന്നതും നമ്മുടെ ഒരു ആഗ്രഹമാണ്, പക്ഷേ ഇത് എത്രയോ കാലങ്ങളായി നടക്കുന്ന 2019 മുതൽ നടക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇനി ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത്. ഇത്രയും കേരളത്തിൽ നിന്ന് പോലും അങ്ങ് സൂചിപ്പിച്ച പോലെ പുറത്തുപോയി അവയവം മുറിച്ചു വിൽക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. ഇത്തരം ചതിക്കുഴികളിൽ വീഴാതിരിക്കുക, ശ്രദ്ധിക്കുക എന്നതാണ്. എന്തായാലും അന്വേഷണം വേഗത്തിൽ നടക്കട്ടെ, ഏതൊക്കെ ആളുകൾ പിന്നിലുണ്ടോ അവരൊക്കെ പുറത്തു വരട്ടെ. വളരെ നന്ദി ശ്രീ എം കെ ഹരിദാസ് വിശദമായി ഈ കാര്യങ്ങളിൽ പ്രതികരണം അറിയിച്ചതിന്.